നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അടുത്ത വർഷം രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ളത്. BJPയും SPയും BSPയും എല്ലാം കളം നിറഞ്ഞു നിൽക്കുന്ന പോരാട്ട ഭൂമിയിൽ ശക്തമായ ചതുർക്കോണ മത്സരത്തിന് കോൺഗ്രസിന്റെ സാന്നിധ്യവും നിർണായകമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഒരു തിരിച്ചുവരവിന് ഉത്തർപ്രദേശ് കരുത്തുകാട്ടിയേ തീരൂ. എന്നാൽ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെ മനോവീര്യം തന്നെ തകർക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് നടന്ന 825 സീറ്റുകളിൽ കോൺഗ്രസ് പിന്തുണച്ച 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചത്. ഭരണകക്ഷിയായ BJP തെരഞ്ഞെടുപ്പ് തൂത്തുവാരുകയും ചെയ്തു. ഇതോടെ 30 വർഷത്തിന് ശേഷം ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസിന് നന്നായി വേർപൊഴുക്കേണ്ടി വരും. AICC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധിക്കാണ് ഉത്തർപ്രദേശിന്റെ ചുമതല. തിരിച്ചടികളിൽ പതറാതെ സംസ്ഥാനം കൈപ്പിടിയിൽ ഒതുക്കുവാൻ ആവനാഴിയിലെ അസ്ത്രങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുകയാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രിയങ്ക ഗാന്ധി. എന്നാൽ അത് എത്രത്തോളം വിജയം കാണുമെന്ന് കാത്തിരുന്ന് കാണാം. SP ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ കോൺഗ്രസിന് ക്ഷീണമാണ്. കഴിഞ്ഞ തവണ വിശാല പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നേടിയത് 7 സീറ്റുകൾ മാത്രമായിരുന്നു. ഇത്തവണ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കുവാനാണ് തീരുമാനിച്ചത്. ഇതോടെ കോൺഗ്രസ് സഖ്യമില്ലാതെയാകും തെരഞ്ഞെടുപ്പിന് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക കോൺഗ്രസിനെ തന്നെയാണ്. അതേസമയം പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രിയങ്ക ഗാന്ധി. ഇതിന്റെ ഭാഗമായി ലക്നൌവിലേക്ക് അവർ താമസം ഉടനെ തന്നെ മാറ്റും. പാർട്ടി പ്രവർത്തകരുമായി അവർ പ്രത്യേക യോഗം നടത്തി. തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള തന്ത്രങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായി. ഇതിനോടകം തന്നെ നിരവധി യോഗങ്ങൾ പ്രിയങ്ക ഗാന്ധി വിളിച്ചു ചേർത്തു കഴിഞ്ഞു. പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ, ശക്തമായ നടപടികൾക്ക് തുടക്കം കുറിച്ചാണ് പ്രിയങ്ക ഗാന്ധിയുടെ നടപടികൾ. നിലവിൽ താഴെത്തട്ടിൽ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പരിശീലനം നൽകി വരികയാണ്. ബ്ലോക്ക് തലത്തിലും ജില്ലാ യൂണിറ്റ് ഭാരവാഹികളുടെ യോഗവും പ്രിയങ്ക ഗാന്ധി നേരിട്ട് വിളിച്ചു. അവരുമായി ആശയവിനിമയവും നടത്തിയിട്ടുണ്ട്. ഇവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി കടന്നുകഴിഞ്ഞുവെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഇതോടെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യധാരയിലെത്തുന്നതോടെ UP തെരഞ്ഞെടുപ്പ് വൻ ചർച്ചയാവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ.